സ്ലാം വലൈക്കും. പിന്നെ നമ്മളൊരു രസം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിലേക്കൊരു രണ്ട് കഷ്ണം ഇഞ്ചി അതും ചതക്കെടുത്തിട്ട് ആദിക്ക് അങ്ങനെ ചതക്കിയിട്ട് വെക്കുക. ചുവന്നുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലിട്ട് ചതക്കുക. അങ്ങനെ ചതക്കി എടുത്തിട്ട് ഈ രീതിയിൽ ചതക്കുക. കുറച്ച് ഇത്ര പോലെ വെളുത്തുള്ളി ഇതാ കുറച്ചെടുത്തിട്ടുണ്ട്, അതിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചതക്കെടുക്കുക. ഇഞ്ചും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് പച്ചമുളകുണ്ട് അതൊന്ന് ചതക്കട്ടെ. അപ്പം അതും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ കോരി വെക്കുക. ഇനി ഉണക്കുമുളകൊന്നും ഇതിന് ഇട്ടിട്ട് ഒന്ന് ചതക്കെടുക്കുക. അപ്പം എല്ലാം നമ്മൾ ചതക്കി വെച്ചിട്ടുണ്ട്. തക്കാളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ചതക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ 2 മണിക്ക് അടുക അതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 മണി ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇഞ്ചിട്ടെടുക്കുക. പിന്നെ ചതച്ചേച്ച ഉള്ളി ഉള്ളി ചതച്ചേച്ചതൊക്കെ ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചെലുത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല നല്ല വിളക്ക് കൊടുക്കുക. അപ്പോൾ ഉണക്കമുളകൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്നും നല്ലോന്ന് വേവട്ടെ. കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ചതച്ച് പൊടിച്ച് വെച്ചതാണ്. 1 ടീസ്പൂണ് മുളകും പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 നുള്ളും മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു നെല്ലിക്കോളം പുളി വെള്ളത്തിയിട്ട് പിഴിഞ്ഞ് വെച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി അതിട്ട് കൊടുക്കുന്നുണ്ട്. 1 തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ടിട്ട് ഞാൻ കറിവേപ്പിന പൊട്ടിച്ചിട്ട് വരാം. അമ്മ കറിവേപ്പില പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഇതിൽ ഒഴിക്കുന്നുണ്ട്. അമ്മ കറിവേപ്പില ഇതിലിട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. തീ കൂട്ടി വെച്ചിട്ട് നല്ലൊന്ന് തിളക്കട്ടെ. നല്ല ജീരകത്തിന്റെ പൊടി കുറച്ചിട്ടുണ്ട്. അത് പൊടിയായ കാരണമാണ് അരക്കാനതൊക്കെ. നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് മല്ലിയല ഇതിലേക്ക് അവസാനം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പ്രാവശ്യത്തെ ഓണത്തിന്. അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.